ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ ഏറ്റവും ലളിതമായ രീതിയിൽ മനസ്സിലാക്കാനും പഠനവിധേയമാക്കാനും നമ്മേവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടി വിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് ഒരു സ്വപ്ന ദർശനത്തിലൂടെ സോളമൻ രാജാവിനെ സമീപിക്കുന്നതും നിനക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക എന്ന് പറയുന്നതും ദൈവമായ കർത്താവിൻ്റെ ആ ദർശനത്തോടും ചോദ്യത്തോടും സോളമൻ രാജാവ് നടത്തുന്ന പ്രത്യുത്തരവുമാണ് നാം പഠനവിധേയമാക്കിയത്. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഗിബയോനിലെ പൂജാഗിരിയിൽ വെച്ച് ദൈവം ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദീർഘായുസോ സമ്പത്തോ ശത്രുസംഹാരമോ ആവശ്യപ്പെടുന്നതിന് പകരം നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള ജ്ഞാനത്തിൻ്റെ വരമാണ് സോളമൻ രാജാവ് ചോദിച്ചത് എന്ന് നാം തിരുവചനത്തിൽ കണ്ടു. സോളമൻ രാജാവിൻ്റെ നിസ്വാർത്ഥമായ സ്വാർത്ഥരഹിതമായ ഈ പ്രാർത്ഥനയിൽ സംപ്രീതനായ ദൈവം അദ്ദേഹം ചോദിച്ച ഈ വരങ്ങളും ജ്ഞാനവും അറിവും ചോദിക്കാത്തതായ മറ്റെല്ലാ ദാനങ്ങളും അദ്ദേഹത്തിന് നൽകുകയാണ്. സോളമൻ രാജാവിൻ്റെ സകല പ്രവൃത്തികളിലും പ്രതിഫലിച്ചത് അദ്ദേഹത്തിൻ്റെ അതുല്യമായ ജ്ഞാനമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോളമൻ രാജാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവമായ കർത്താവ് തന്നെ നൽകിയതാണ് ഈ മഹാജ്ഞാനം എന്ന് ദിനവൃത്താന്തകാരൻ വളരെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണിവിടെ. ഈ വചനഭാഗത്ത് ഭാഗത്തിൻ്റെ ഘടന വളരെ വളരെ ലളിതമാണ്. ദൈവമായ കർത്താവ് ഉദാരമായി തൻ്റെ അനുഗ്രഹങ്ങൾ രാജാവിന് ദാനമായി നൽകുന്നു. സോളമൻ എന്ന രാജാവ് ജ്ഞാനവും അറിവും മാത്രം യാചിക്കുന്നു. ദൈവമായ കർത്താവ് ജ്ഞാനവും അറിവും നൽകുന്നതോടൊപ്പം മറ്റെല്ലാ ദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി നൽകുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സോളമൻ രാജാവ് ആവശ്യപ്പെടുന്ന രണ്ട് വരങ്ങൾ, അവയുടെ ഹീബ്രു മൂലപദങ്ങൾ വളരെ ശ്രദ്ധേയമായ രണ്ട് വാക്കുകളാണ്. ഹോക്മ ഉമദ്ദ. ഹോക്മ എന്ന പദവും മദ്ദ എന്ന പദവുമാണ് ഹെബ്രായ ഭാഷയിൽ ഹീബ്രു ഭാഷയിൽ ജ്ഞാനത്തിനും അറിവിനും ഉള്ളത്. ഹോക്മ എന്നാൽ ജ്ഞാനം എന്നാണ് നമ്മൾ ഭാഷാന്തരം ചെയ്യുന്നത്. ഹോക്മ എന്ന ഹീബ്രു പദത്തിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവിധ അർത്ഥ സൂചനകളുണ്ട്. ജീവിത വിജയം കൈവരിക്കാൻ ഒരുവന് ആവശ്യമായ ഗുണമാണ് ഹോക്മ അഥവാ ജ്ഞാനം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു തൊഴിലിലുള്ള നൈപുണ്യം, വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കി വേണ്ട വിധത്തിൽ അവരോട് ഇടപെടാനുള്ള കഴിവ് എന്നിവയും ഹോക്മ അഥവാ ജ്ഞാനത്തിൻ്റെ ഫലമാണ്. യഥാർത്ഥ ജ്ഞാനിയായ മനുഷ്യൻ പ്രപഞ്ചത്തോടും സഹജീവികളോടും സർവോപരി
ദൈവത്തോടും ശരിയായ ബന്ധം പുലർത്തുന്നവനാണ്. അതിനവനെ സഹായിക്കുന്നതും ഹോക്മ അഥവാ ജ്ഞാനമാണ്. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ഈ ജ്ഞാനം, ഈ അറിവ് എന്നതിനെ സംബന്ധിച്ച്, ഇത് ലഭിച്ച വ്യക്തി തന്നെ, സോളമൻ രാജാവ് തന്നെ അദ്ദേഹത്തിൻ്റെ സുഭാഷിതങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. സുഭാഷിതങ്ങളിൽ 9:10 നമ്മൾ ഇപ്രകാരം വായിക്കും: ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. അപ്പോൾ ജ്ഞാനവും അറിവും ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടിസ്ഥാനപരമായി ദൈവഭക്തിയാണ് അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ ഉറവിടം. ദൈവത്തെ അറിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. ഈ അറിവ് ലഭിക്കുമ്പോൾ മറ്റെല്ലാ അറിവുകളും നമുക്ക് സ്വന്തമാകും എന്നാണ് ഈ തിരുവചനത്തിലൂടെ പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ജ്ഞാനവും അറിവും ലഭിച്ച ഈ സോളമൻ രാജാവിൻ്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ, രാജ്യഭരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, വാണിജ്യം, സാഹിത്യം, സൈന്യ സംവിധാനം മുതലായ മേഖലകളിൽ സോളമൻ രാജാവിൻ്റെ ഈ അഗാധമായ ജ്ഞാനവും അറിവും പ്രകടമാകുന്നുണ്ട്. ഒരു യഥാർത്ഥ ഭരണാധിപനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കഴിവാണ് സത്യത്തിൽ സോളമൻ രാജാവ് ദൈവത്തോട് അപേക്ഷിച്ചു വാങ്ങുന്നത്. പൗരസ്ത്യദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെപ്പോലും അതിശയിപ്പിക്കുന്നതായിരുന്നു സോളമൻ്റെ ജ്ഞാനം എന്ന് വിശുദ്ധഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. രാജാക്കന്മാരുടെ 1 നാലാമധ്യായം 29-31 വരെയുള്ള തിരുവചന ഭാഗത്ത് നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. പൗരസ്ത്യദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിപ്പിക്കുന്നതായിരുന്നു സോളമൻ്റെ ജ്ഞാനം. എസ്രാഹ്യനായ ഏഥാൻ, മഹോലിൻ്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദാർദ തുടങ്ങി എല്ലാവരെയും കാൾ ജ്ഞാനിയായിരുന്നു അവൻ. അവൻ്റെ പ്രശസ്തി ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു. സകലരെയും അതിശയിപ്പിക്കുന്ന വിധം വലിയ ജ്ഞാനം ഈ രാജാവിനുണ്ടായിരുന്നു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അനേകം സുഭാഷിതങ്ങളും കീർത്തനങ്ങളും സോളമൻ രാജാവ് രചിച്ചത്. സോളമൻ 3000 സുഭാഷിതങ്ങളും 1005 കീർത്തനങ്ങളും രചിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷി, മൃഗ, സസ്യ ശാസ്ത്രങ്ങളിൽ അദ്ദേഹം അവഗാഹം നേടിയിരുന്നു എന്നും തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 നാലാമധ്യായം 32-34 തിരുവചനം, 32-34 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ 3000 സുഭാഷിതങ്ങളും 1005 ഗീതങ്ങളും രചിച്ചു. ലെബനോനിലെ ദേവദാരു മുതൽ ചുമരിൽ മുളയ്ക്കുന്ന പായൽ വരെ എല്ലാ സസ്യങ്ങളെയും കുറിച്ച് അവൻ പ്രതിപാദിച്ചു. മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും മത്സ്യങ്ങളെയും കുറിച്ച് അവൻ സംസാരിച്ചിരുന്നു. സോളമൻ്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ടിട്ടുള്ള രാജാക്കന്മാരിലും ജനതകളിൽ നിന്ന് ധാരാളം പേർ അവൻ്റെ ഭാഷണം കേൾക്കാൻ എത്തിയിരുന്നു. അപ്പോൾ ബോട്ടണി, സുവോളജി, ബയോളജി തുടങ്ങിയ ഇന്നത്തെ ശാസ്ത്രവിഷയങ്ങളുടെ ആദിരൂപങ്ങളെക്കുറിച്ച് സോളമൻ രാജാവിന് അറിവുണ്ടായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. പ്രകൃതിയെ സസൂക്ഷ്മം നിരീക്ഷിച്ച്
അറിവ് സമ്പാദിക്കുകയും പ്രായോഗികമായ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് എക്കാലത്തും ജ്ഞാനികളുടെ സ്വഭാവ സവിശേഷതയായിരുന്നു എന്ന് നമുക്കറിയാം. വിവിധ ദേശങ്ങളിൽ നിന്നുമുള്ള ജ്ഞാനികൾ മഹാജ്ഞാനിയായ സോളമൻ രാജാവിൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. മറ്റു ദേശങ്ങളിൽ നിന്ന് ആളുകൾ, പ്രത്യേകിച്ചും രാജാക്കന്മാരും രാജ്ഞിമാരും വരെ മഹാജ്ഞാനിയായ സോളമനെ തേടി എത്തിയിരുന്നു എന്നതിന് തെളിവാണ് ദക്ഷിണദേശത്തെ ഷേബ രാജ്ഞി സോളമൻ്റെ കൊട്ടാരത്തിലെത്തുന്നത്. അതിനെ സംബന്ധിച്ച് ഒന്ന് രാജാക്കന്മാർ 10:1-3 തിരുവചന ഭാഗത്ത് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. സോളമൻ്റെ കീർത്തിയെപ്പറ്റി കേട്ട ഷേബാരാജ്ഞി അവനെ പരീക്ഷിക്കാൻ കുറേ കടം കഥകളുമായി വന്നു. ഒട്ടകപ്പുറത്ത് സുഗന്ധദ്രവ്യങ്ങളും ധാരാളം സ്വർണവും വിലയേറിയ രത്നങ്ങളുമായി വലിയൊരു പരിവാരത്തോടുകൂടെയാണ് അവൾ ജെറുസലേമിലെത്തിയത്. സോളമനെ സമീപിച്ച് ഉദ്ദേശിച്ചതെല്ലാം അവൾ പറഞ്ഞു. അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും സോളമൻ മറുപടി നൽകി. വിശദീകരിക്കാൻ വയ്യാത്ത വിധം ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല. ചുരുക്കത്തിൽ, ദർശനത്തിൽ ദൈവം സോളമന് വാഗ്ദാനമായി നൽകിയ, ദാനമായി നൽകിയ വരങ്ങൾ ജ്ഞാനവും അറിവും, അത് കർത്താവ് തന്നെ നൽകിയതാണെന്നും അതുകൊണ്ടാണ് സോളമൻ രാജാവ് ഇത്രയും മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് എന്നും നാം തിരിച്ചറിയുകയാണ്. അയാളുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ ദൈവദത്തമായതും മഹത്തായതുമായ ജ്ഞാനവും വിവേകവും അറിവും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ദൈവം ഒരു വ്യക്തിയെ സമീപിച്ച് നിനക്ക് എന്ത് വരമാണ് വേണ്ടത്, എന്ത് വരങ്ങളും ചോദിച്ചുകൊള്ളുക എന്ന് പറയുന്ന സന്ദർഭങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വിരളമാണ്. ഈശോ പുതിയ നിയമത്തിൽ തദൃശമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായി വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 14:13-14 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ഈശോയുടെ നാമത്തിൽ പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി നാം ചോദിക്കുന്ന എന്ത് വരങ്ങളും തരാം എന്ന വാഗ്ദാനം ഈശോ നമുക്ക് തരുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 15:16 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അടുത്തതായി പറയുകയാണ്, തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇനി എന്താണ് ക്രിസ്തു ശിഷ്യരായ നമ്മൾ ചോദിക്കേണ്ട വരമെന്നും ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 6:33 തിരുവചനത്തിലാണ് ഉള്ളത്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. സത്യത്തിൽ സോളമൻ ചെയ്തത് അതുതന്നെയാണ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് നാം നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തോട് ചോദിക്കുന്നത്? കേവലം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാചനകൾ മാത്രമായി നമ്മുടെ പ്രാർത്ഥനകൾ തീരാറുണ്ടോ?
എങ്കിൽ ഈശോ ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. മത്തായി 6:8. അതുകൊണ്ട് നമ്മുടെ യാചനകൾ എപ്രകാരമായിരിക്കണം, നമ്മുടെ പ്രാർത്ഥനകൾ എപ്രകാരമായിരിക്കണം എന്നതിനുള്ള ഉദാത്തമായ ഒരു ഉദാഹരണം കൂടിയായി സോളമൻ രാജാവിൻ്റെ ഈ പ്രാർത്ഥനയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തുടർന്ന് വരുന്ന ഭാഗത്ത് 2 ദിനവൃത്താന്തം 1:14-17 തിരുവചന ഭാഗത്ത് സോളമൻ രാജാവിൻ്റെ സമ്പത്തിനെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ സോളമൻ രാജാവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പരിചിന്തനം ചെയ്തു. ഇനിയുള്ള ഭാഗത്ത് സോളമൻ രാജാവിൻ്റെ സമ്പത്തിനെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ കാണുന്നത്. അതിനായി നമുക്ക് വിശുദ്ധ ഗ്രന്ഥം ഒരിക്കൽ കൂടി കൈകളിലെടുത്ത് 2 ദിനവൃത്താന്തത്തിൻ്റെ 1:13-17 തിരുവചന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കാം. സോളമൻ ഗിബയോനിലെ ആരാധനാസ്ഥലത്തെ സമാഗമ കൂടാരത്തിങ്കൽ നിന്ന് ജെറുസലേമിലേക്ക് തിരികെ പോയി. അവിടെ അവൻ ഇസ്രായേലിനെ ഭരിച്ചു. സോളമൻ 1400 രഥങ്ങളും 12,000 പേരുടെ കുതിരപ്പട്ടാളവും ശേഖരിച്ചു. അവരെ തൻ്റെ ആസ്ഥാനമായ ജെറുസലേമിലും രഥങ്ങൾ സൂക്ഷിച്ചിരുന്ന നഗരങ്ങളിലും നിർത്തി. സോളമൻ്റെ കാലത്ത് വെള്ളിയും പൊന്നും കല്ലുപോലെയും ദേവദാരു ഷെഫേല താഴ്വരയിലെ അത്തി പോലെയും സുലഭമായിരുന്നു. രാജാവ് കുതിരകളെയും രഥങ്ങളെയും ഈജിപ്തിൽ നിന്നും കൂവയിൽ നിന്നും ആണ് ഇറക്കുമതി ചെയ്തിരുന്നത്. കൂവയിൽ നിന്നും വർത്തകന്മാർ അവയെ വില കൊടുത്ത് ഏറ്റുവാങ്ങി. രഥമൊന്നിന് 600 ഷെക്കൽ വെള്ളിയും കുതിരയൊന്നിന് 150 ഷെക്കൽ വെള്ളിയുമാണ് ഈജിപ്തിലെ വില. ഇതുപോലെ അവർ ഹിത്യ രാജാക്കന്മാർക്കും സിറിയ രാജാക്കന്മാർക്കും ഇവ കയറ്റി അയച്ചിരുന്നു. ഇവിടെ പ്രധാനമായും സോളമൻ രാജാവിൻ്റെ സമ്പത്തിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഈ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എപ്രകാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്, അത് ഏതെല്ലാം തലങ്ങളിലുണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഭാഗമാണ്. സോളമൻ രാജാവിൻ്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട 3 പ്രധാന മേഖലകളെക്കുറിച്ചാണ് കൂടുതൽ കൃത്യമായി ഇവിടെ വ്യക്തമാക്കുന്നത്. 1, സോളമൻ രാജാവിൻ്റെ സൈനിക സംവിധാനങ്ങൾ. 2, സോളമൻ രാജാവിൻ്റെ സ്വത്തുവകകൾ. 3, അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന വാണിജ്യ ബന്ധങ്ങൾ. തുടക്കത്തിൽ അശ്വങ്ങളും അശ്വരഥങ്ങളും അശ്വാരൂഢരായ സൈനിക വൃന്ദവും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നത് സോളമൻ രാജാവിൻ്റെ കാലത്താണ് എന്ന കാര്യം വ്യക്തമാക്കുന്നു. സോളമൻ രാജാവിൻ്റെ കാലത്തിന് മുൻപ് ദാവീദിൻ്റെ കാലത്തോ സാവൂളിൻ്റെ കാലത്തോ അശ്വങ്ങളും അശ്വരഥങ്ങളും അശ്വാരൂഢരായ സൈനിക വൃന്ദവും ഇസ്രായേലിൽ ഉണ്ടായിരുന്നില്ല. അതിന് കാരണവുമുണ്ട്. അതിനുള്ള കാരണം എന്ത് എന്ന് തേടുമ്പോൾ നമ്മൾ പഞ്ചഗ്രന്ഥിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. പഞ്ചഗ്രന്ഥിയിൽ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 17:15-16-17 തിരുവചനങ്ങളിൽ എന്തുകൊണ്ട് ഇസ്രായേലിലെ രാജാക്കന്മാർക്ക് അശ്വ സൈന്യമുണ്ടായിക്കൂടാ എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 17:15-16-17 തിരുവചനങ്ങളാണ് ഞാൻ വായിക്കുന്നത്.
രാജാവിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് അവിടെ കാണുന്നത്. അവിടെ പറയുകയാണ്, നിൻ്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളെയാണ് രാജാവാക്കേണ്ടത്. നിൻ്റെ സഹോദരരിൽ നിന്ന് മാത്രമേ രാജാവിനെ വാഴിക്കാവൂ. പരദേശിയെ ഒരിക്കലും രാജാവാക്കരുത്. അപ്പോൾ സോളമൻ്റെ കാര്യത്തിൽ ഇക്കാര്യങ്ങളെല്ലാം കൃത്യമാണ്. അദ്ദേഹം ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തിയാണ്, ദാവീദിൻ്റെ മക്കളിൽ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പരദേശിയല്ല, തീർച്ചയായിട്ടും അദ്ദേഹം ദൈവമായ കർത്താവിൻ്റെ ഹിതപ്രകാരം രാജാവായ വ്യക്തിയാണ്. അടുത്ത വാക്യം, 16-ാം വാക്യം, രാജാവ് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത്, അതിനായി ജനം ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാനിടയാക്കുകയും അരുത്, ഇനി ഒരിക്കലും ആ വഴിയെ തിരികെ പോകരുതെന്ന് കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതാണ് കുതിരകളെ സംബന്ധിച്ച് പറയുന്നത്. 17-ാം തിരുവചനം കൂടി വായിക്കാം. അവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, രാജാവിന് അനേകം ഭാര്യമാരുണ്ടായിരിക്കരുത്, ഉണ്ടെങ്കിൽ അവൻ്റെ ഹൃദയം വഴിതെറ്റിപ്പോകും, രാജാവ് തനിക്ക് വേണ്ടി പൊന്നും വെള്ളിയും അമിതമായി സംഭരിക്കരുത്. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവമായ കർത്താവ് മഹത്തായ ജ്ഞാനവും അഗാധമായ അറിവും നൽകി അനുഗ്രഹിച്ച സോളമൻ രാജാവ് വലിയ ജ്ഞാനിയും ദൈവത്തിൻ്റെ പ്രിയങ്കരനുമൊക്കെയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് അതിന് കാരണമായിത്തീരുന്നത് നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് 17-ാം അധ്യായത്തിൽ നിന്ന് നമ്മളിപ്പോൾ വായിച്ചു കേട്ട ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സംഭവിച്ച വീഴ്ചകളാണ്. ഒന്ന്, അദ്ദേഹം ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി കുതിരകളെ സമാഹരിച്ചു, കുതിരപ്പട്ടാളക്കാരെ സ്വന്തമാക്കി, അതിനായി വിവിധ തരത്തിലുള്ള വാണിജ്യ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. രണ്ടാമത്, ഇവിടെ ദിനവൃത്താന്തത്തിൽ സൂചിപ്പിക്കുന്നില്ല എങ്കിലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ്റെ കഥ വായിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് അനേകം ഭാര്യമാരും ഉപനാരികളുമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ രാജ്യങ്ങളിലെ രാജകുമാരിമാരെ രാഷ്ട്രീയമായ സമാധാനത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി കൂടി അദ്ദേഹം ഭാര്യമാരാക്കി സ്വന്തമാക്കിയിരുന്നു. അതും നിയമാവർത്തന പുസ്തകത്തിൻ്റെ 17-ാം അധ്യായം 16-17 തിരുവചനങ്ങളിലെ നിയമങ്ങൾക്ക് അനുശാസനങ്ങൾക്ക് വിരുദ്ധമാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ആർജിച്ച പൊന്നിനെക്കുറിച്ചും വെള്ളിയെക്കുറിച്ചും നിയമാവർത്തന പുസ്തകത്തിൻ്റെ 17-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്നു, അമിതമായി രാജാവ് അവയിൽ ശ്രദ്ധ വയ്ക്കരുത്. അപ്പോൾ ജ്ഞാനിയായിരുന്നെങ്കിലും സോളമൻ രാജാവിന് വീഴ്ചയുണ്ടായ മേഖലയായിരുന്നു ഇത് എന്ന് സാന്ദർഭികമായി പറഞ്ഞു വയ്ക്കുകയാണ്. നമുക്ക് ഏതായാലും അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെക്കുറിച്ചുള്ള ചർച്ച തുടരാം. സോളമൻ രാജാവിൻ്റെ കാലത്ത് ഇസ്രായേലിൽ മെഗിദോ എന്ന സ്ഥലത്ത് ഒരു വലിയ കുതിര ലായമുണ്ടായിരുന്നു എന്ന് അടുത്ത കാലത്ത് നടന്ന പുരാവസ്തു പഠനത്തിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. മെഗിദോ എന്ന സ്ഥലത്ത് നടന്ന പുരാവസ്തു പഠനങ്ങളിൽ അനേകം കുതിരലായങ്ങൾ കണ്ടെത്തുകയുണ്ടായി. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിച്ചു കേട്ട ഈ കുതിരലായങ്ങളെക്കുറിച്ചുള്ള വചനം സത്യമാണ് എന്ന് ഇന്ന് പുരാവസ്തു ഗവേഷകരും സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ മെഗിദോ എന്ന സ്ഥലത്തെ കുതിരലായങ്ങൾ സോളമൻ്റെ കാലത്ത് നിർമ്മിതമായവയായിരിക്കാം എന്ന് കരുതുന്ന പണ്ഡിതരുമുണ്ട്. അതോടൊപ്പം വാണിജ്യ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നടന്ന വാണിജ്യ ഇടപെടലുകളിൽ ഒരു മധ്യവർത്തിയായി സോളമൻ രാജാവ് നിലകൊണ്ടു എന്ന് വേണം അനുമാനിക്കാൻ. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളെ കരമാർഗം ബന്ധിപ്പിക്കുന്ന വ്യാപാര പാത, ട്രേഡ് റൂട്ട് കടന്നുപോയത് ഇസ്രായേലിലൂടെയായിരുന്നു എന്നത് ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണ്. ചരക്കുനീക്കം, ഇറക്കുമതി,
കയറ്റുമതി എന്നിവയുമായി ബന്ധപ്പെട്ട് വണിക്കുകളിൽ നിന്നും ലഭിക്കുന്ന നികുതി ചുങ്കം ഇസ്രായേലിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിദാനമായിട്ടുണ്ടാകാം. ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം, അക്കാലത്ത് കരമാർഗം നടത്തുന്ന എല്ലാ വ്യാപാരത്തിലും അറേബ്യയിൽ നിന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് പോകണമെങ്കിലും ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്കോ ഏഷ്യയിലേക്കോ പോകണമെങ്കിലും അറേബ്യയിൽ നിന്നും യൂറോപ്പിലേക്കോ ഏഷ്യയിലേക്കോ പോകണമെങ്കിലും ഇവിടങ്ങളിൽ നിന്ന് തിരികെ ആഫ്രിക്കയിലേക്കോ അറേബ്യയിലേക്കോ വരണമെങ്കിലുമെല്ലാം ഇസ്രായേലിലൂടെ മാത്രമേ കടന്നു പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. കാരണം ഈ ഭാഗം മുഴുവൻ മരുഭൂമിയാണ്, ഇവിടെ മെഡിറ്ററേനിയൻ കടലാണ്, അപ്പോൾ അതിൻ്റെ നടുവിലൂടെയുള്ള ഒരു വ്യാപാരപാത. ഇത്തരത്തിൽ പോകുന്ന ആളുകളിൽ നിന്ന് സ്വാഭാവികമായും ഇസ്രായേൽ രാജാവ് നികുതി പിരിച്ചിരുന്നു, ചുങ്കം പിരിച്ചിരുന്നു. അങ്ങനെയാണ് ഇത്ര വലിയ സമ്പത്ത് അവിടെ ഉണ്ടായത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അടുത്തതായി നമുക്ക് രണ്ട് ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. രണ്ട് ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ ദേവാലയ നിർമ്മാണം, അതിനുള്ള മുന്നൊരുക്കങ്ങളെക്കുറിച്ചും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഭാഗം രണ്ട് ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാം അധ്യായം വിശദമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠനവിധേയമാക്കാം.